ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. കോഹ്ലി ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് BCCI നീക്കം ചെയ്തു. ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച വിജയങ്ങൾ കോഹ്ലി നേടിത്തന്നു. പ്രധാനമായും കോഹ്ലി ഇന്ത്യൻ ടീമിനെ ടെസ്റ്റിലാണ് മുന്നിലേക്ക് നയിച്ചത്. താഴെയുള്ള ഇന്ത്യൻ ടീമിനെ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിച്ചു. ടെസ്റ്റിൽ കോഹ്ലി നേടിത്തന്ന നേട്ടങ്ങൾ മറക്കാൻ സാധിക്കില്ല. കോഹ്ലി പടിയിറങ്ങിയ ശേഷം ഇന്ത്യയുടെ ടെസ്റ്റ് ടീം അവതാളത്തിലായി. ഇപ്പോഴിതാ BCCI ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. പ്രധാനമായും രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയാണ് തെറിക്കാൻ പോകുന്നത്. അടുത്ത ചാമ്പ്യൻഷിപ്പിനുള്ള സീരീസ് വീണ്ടും തുടങ്ങുകയാണ്. വിൻഡീസ് പരമ്പരയോടുകൂടി രോഹിത്തിന്റെ ക്യാപ്റ്റൻസി തെറിക്കും. പുതിയ ക്യാപ്റ്റൻ ആരാണെന്നാണ് ചോദ്യം. BCCI കോഹ്ലിയെ വീണ്ടും ടെസ്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് റിപ്പോർട്ട്. കോഹ്ലി ഇനി ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുമെന്നത് ചോദ്യചിഹ്നമാണ്. ടെസ്റ്റിൽ കോഹ്ലിയെ തന്നെയാണ് BCCI ക്യാപ്റ്റനാക്കിയത്. എന്നാൽ പിന്നീട് കോഹ്ലി രാജിവെച്ചു. കോഹ്ലി വീണ്ടും ക്യാപ്റ്റനായാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം മുന്നേറും. അടുത്തൊരു അപ്ഡേറ്റ് ഹാർദിക് സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ ഇന്ത്യയുടെ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൈവിട്ടുപോയി. ഫൈനലിൽ ഓസീസ് കപ്പ് നേടി. ഇന്ത്യൻ ആരാധകർ വിഷമത്തിലാണ്. 10 വർഷമായി ഇന്ത്യക്ക് ഒരു ICC കിരീടം കിട്ടിയിട്ട്. ഇനിയും കാത്തിരിക്കാൻ വയ്യ. അടുത്ത ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി വലിയ മാറ്റങ്ങളാണ് BCCI ടെസ്റ്റ് ടീമിൽ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഹാർദിക് പാണ്ഡ്യയെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അടുത്ത മാസം വരാനിരിക്കുന്ന വിൻഡീസ് ടെസ്റ്റിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ കീപ്പർ KS പരിതനെ ടീമിൽ നിന്ന് ഒഴിവാക്കും. അതുപോലെ തന്നെ സഞ്ജീവ് ഷാൻ ഇവരെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട്. ടെസ്റ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ അത് പാണ്ഡ്യയായിരിക്കും. മൊത്തത്തിലൊരു അടിമുടി മാറ്റം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വരാൻ പോകുകയാണ്. സഞ്ജുവിനെ ടെസ്റ്റ് ടീമിൽ അവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ഋഷഭ് പന്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ സഞ്ജുവിനും ഇഷാനുമായിരിക്കും ഇനി അടുത്ത അവസരം. KS പരത് ഓൾറെഡി ഫ്ലോപ്പായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.